ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഉണ്ണികൃഷ്ണനും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഇൻസ്പെക്ടർ ഹരികുമാറിനും ഭാഗമാകേണ്ടിവരുന്ന 15 കേസുകളും അതിന്റെ അന്വേഷണങ്ങളും വിശകലനങ്ങളും അടങ്ങിയതാണ് ഡോക്ടർ ബി ഉമാദത്തന്റെ ക്രൈം മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുത്താവുന്ന കപാലം എന്ന പുസ്തകം. ചീഫ് കെമിക്കൽ എക്സാമിനറായി ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണന്റെ ഭാര്യയായ മനിയും ചില കേസുകളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഓരോ കേസുകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്നതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പോസിറ്റീവായി തോന്നിയൊരു കാര്യം. 15 മരണങ്ങളും നടക്കുന്നത് 15 രീതിയിലാണ്. ആത്മഹത്യകളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, അപകട മരണങ്ങളുണ്ട്, അതിൽ തന്നെ തൂങ്ങി മരിച്ചതുണ്ട്, മുങ്ങി മരിച്ചതുണ്ട്, വിഷം കൊടുത്തു വന്നതുണ്ട്, ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതുണ്ട്, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതുണ്ട്, അങ്ങനെ പല രീതികൾ. ആദ്യത്തെ ഒരു 2-3 അധ്യായം കഴിയുമ്പോൾ തന്നെ അന്വേഷണത്തിൻ്റെ ഒരു രീതിശാസ്ത്രം നമുക്ക് മനസ്സിലാവുമെങ്കിൽ കൂടി ഓരോ കേസും വ്യത്യസ്തമായതുകൊണ്ട് അത് അന്വേഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൂടി ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോ അധ്യായങ്ങളും ഓരോ കഥ പോലെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിക്ടിമിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടി ഈ പുസ്തകം കടന്നു ചെല്ലുന്നുണ്ട്. അത് ചില കഥാപാത്രങ്ങളെ വായനക്കാരുമായി അടുപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഈ കഥാപാത്രം മരിക്കാൻ പോവുകയാണെന്നുള്ള തിരിച്ചറിവ് അതിനെ വല്ലാതെ ഫലപ്രദമാക്കുന്നുമില്ല. അന്വേഷകർക്കിടയിൽ നടക്കുന്ന ചെറിയ ചെറിയ മുഹൂർത്തങ്ങളും ഈ പുസ്തകത്തിൽ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നതും സ്വറ പറയുന്നതും പരസ്പരം ചളിയടിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കാമെങ്കിലും അന്വേഷണത്തിന്റെ ആകാംക്ഷയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ കഴിച്ച പഴംപൊരിയുടെ കാര്യവും ഹരികുമാറിന്റെ സിഗരറ്റ് വലിയുടെ കാര്യവും വായനയുടെ ഫ്ലോ നഷ്ടപ്പെടുത്തുന്ന പോലെയാണ് തോന്നിയത്. പുസ്തകത്തിന്റെ പ്രധാന ആകർഷണം കേസിന്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ്. വിക്ടിമിന്റെ ബോഡിയിൽ നിന്നും പരിസരത്ത് നിന്നും ലഭിക്കുന്ന തെളിവുകളിൽ നിന്ന് തുടങ്ങി ചെറുതെന്ന് തോന്നുന്ന ഓരോ കാര്യത്തിന്റെയും പ്രാധാന്യം വളരെ നന്നായി തന്നെ പുസ്തകം വ്യക്തമാക്കി തരുന്നുണ്ട്. തുടർന്ന് വിക്ടിമിന്റെ വ്യക്തി ജീവിതത്തിലൂടെയും ദിനചര്യകളിലൂടെയും എല്ലാം സഞ്ചരിച്ച് ഒടുവിൽ കുറ്റവാളിയിലേക്ക് എത്തുന്ന ഓരോ സ്റ്റെപ്പുകളും വളരെ വിശദമായി തന്നെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ അധ്യായങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളും ചെറുതല്ല. ഇതേ എഴുത്തുകാരന്റെ തന്നെ ഒരു പോലീസ് സർജന്റ് ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന പുസ്തകമായി തോന്നിയില്ലെങ്കിലും ഒരുപക്ഷെ ഒരു പോലീസ് സർജന്റ് ഓർമ്മക്കുറിപ്പ് വായിച്ചവർക്ക് ഇതിന്റെ ആഖ്യാന രീതി അത്ര രസകരമായി തോന്നണമെന്നില്ല. പക്ഷെ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ കപാലം വളരെ നല്ലൊരു സൃഷ്ടി തന്നെയാണ്. ആദ്യം കപാലം വായിച്ച ശേഷം ഒരു പോലീസ് സർജന്റ് ഓർമ്മക്കുറിപ്പ് വായിക്കുകയാണെങ്കിൽ രണ്ടു പുസ്തകങ്ങളും ഒരുപോലെ ആസ്വാദകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ 15 അധ്യായങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ 1-2 അധ്യായങ്ങളും കൂടി ആകാമെന്ന് തോന്നും. കുറ്റാന്വേഷണവും മിസ്റ്ററിയും താല്പര്യമുള്ളവർക്ക് കപാലം തീർച്ചയായും ഇഷ്ടപ്പെടും. ഏവർക്കും ഉദ്യോഗജനകമായ ഒരു വായനാനുഭവം നേരുന്നു. നന്ദി.